വയനാട് ചെൽതലയത്ത് കടുവയുടെ ആക്രമണം. ആറാം മൈലിൽ പടിപ്പുര നാരായണന്റെ പശുവിനെയാണ് കടുവ ആക്രമണത്തിനിരയാക്കിയത്. കടുവയാണെന്ന് സ്ഥിരീകരിച്ച് വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു. ഉച്ചയോടെയാണ് പറമ്പിൽ മേയാൻ കെട്ടിയ പശുവിനെ കടുവ ആക്രമിച്ചത്. ഉടമയായ നാരായണൻ പശുവിന്റെ ശബ്ദം കേട്ട് എത്തിയപ്പോഴേക്കും പശുവിനെ വിട്ട് കടുവ വനത്തിലേക്ക് കടന്നിരുന്നു. ആക്രമണത്തിൽ പശുവിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. വെയിലാകുമ്പോൾ വെട്ടിക്കൊണ്ട് വിട്ടപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഉച്ചയൊമ്പത്തേന് ഇങ്ങനെയാണ് സംഭവം. ഏക വരുമാനം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ സമയത്ത് രോഗിയാണ്, സാധനത്തിന് കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ വരുന്ന വീട്ടിൽ ഇങ്ങനെ നമ്മറല്ലോ ചപ്പ് വെട്ടിക്കൊണ്ടിരുന്ന സമയം സൗണ്ട് കേട്ട് പോയതായിരിക്കാനാ സാധ്യത. പക്ഷേ സാധനം അവിടെ ഉണ്ട്, പശു അങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. അല്ലാതെ കൃഷിയൊക്കെ പോയി, ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥല രക്ഷയില്ലല്ലോ, ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ പശുവെങ്കിലും ഒരു വരുമാനമാട്ടേന്ന് കരുതി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും പെട്ടെന്ന് മടങ്ങിയത് പ്രതിഷേധത്തിന് ഇടയാക്കി. തുടർന്ന് കുറിച്ചേട് റേഞ്ചർ പി സലീമിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തുകയായിരുന്നു. എല്ലാവരും വളരെ ഭീതിയിലാണുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതാണ്, അതുപോലെ തന്നെ രാവിലെ പാലും കൊണ്ട് പോകുന്ന എല്ലാവരും ക്ഷീരകർഷകർ ആണ് അധികവും ഈ ഭാഗത്ത് താമസിക്കുന്നത്. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൂട് വെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനം. അതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കടുവയുടെ സാന്നിധ്യം വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രദേശത്ത് തെരച്ചിൽ നടത്തിയ വനംവകുപ്പ് മേഖലയിൽ ക്യാമറകളും സ്ഥാപിച്ചു. ന്യൂസ് 18 വയനാട്. ജിൻസ് തുടരുന്നുണ്ട്. ജിൻസ് കരടി മാത്രമല്ല, കടുവയും പോയിട്ടില്ല അല്ലേ? തീർച്ചയായും ഭവ്യ. ഈ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാട്ടാന അതുപോലെ തന്നെ കടുവ, അത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കരടിയുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടുവയുടെ ആക്രമണം സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ഈ ചിതലയം ആറാം മൈൽ പടിപ്പുര നാരായണന്റെ ഈ പശുവിനെ കടുവ ആക്രമണത്തിനിരയാക്കുന്നത്. ഈ കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയിലാണ് ഇപ്പോൾ കടുവയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പറമ്പിൽ മേയാൻ വിട്ട ഏകദേശം 9 മാസം ഗർഭിണിയായിട്ടുള്ള പശുവിനെയാണ് ഈ കടുവ ആക്രമിച്ചിട്ടുള്ളത്. ഈ പശുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ കടുവയുടെ ആക്രമണത്തിൽ. എന്തായാലും ഈ പശുവിനെ ആക്രമിക്കുന്നതും അതുപോലെ തന്നെ ഈ വനത്തിലേക്ക് ഓടി മറയുന്നതുമെല്ലാം ഈ ഉടമയായിട്ടുള്ള നാരായണൻ കണ്ടിരുന്നു. ഉടനെ തന്നെ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് എന്തായാലും സ്ഥലത്തെത്തി ഈ പ്രദേശത്തെല്ലാം തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പിടികൂടണമെന്നുള്ള ആ ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുമുള്ളത്. എന്തായാലും ആളുകളെല്ലാം തന്നെ കടുത്ത ഭീതിയിലാണ് ഭവ്യ. ശരി, നന്ദി. ജിൻസ് തോട്ടുങ്കരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം പ്രഭാ